അവാർഡ് കിട്ടിയതിൽ അങ്ങ് ഒരുപാട് സന്തുഷ്ടനാണെന്നറിയാം. ഈ സിനിമയിൽ വരുമ്പോഴേ ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ തുടക്കത്തിലൊക്കെ അവരുടെ ആ ഒരു കാസർഗോഡ് ഭാഷ പറയുമെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ ന്യൂട്രൽ മലയാളത്തിലേക്ക് കിടക്കാറുണ്ട് കഥാപാത്രങ്ങളുടെ എടുത്തതിന് വേണ്ടിയിട്ട്. സാർ അങ്ങനത്തെ ഒരു രീതി തന്നെയാണോ ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്നത്? കാസർഗോഡിൽ പക്ക കാസർഗോഡ് സ്ലാങ് തന്നെയല്ലേ? അഞ്ചു മിനിറ്റ് ഉള്ള ഉത്തരം പറയാം. ആദ്യത്തെ സിനിമയിൽ പൂർണ്ണമായും നമ്മളെ കാസർഗോഡ് സ്ലാങ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ എല്ലാ സിനിമയിലും അത് ഉപയോഗിക്കണം എന്ന് എനിക്കാഗ്രഹമില്ല. അതങ്ങനെ അതന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് ചിലപ്പോൾ സംവിധായകൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അത് മാറ്റി പിടിക്കണം. ഇപ്പം അടുത്ത് വരാൻ പഠിക്കുന്നൊരു സിനിമ പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാഭാവികമായും അതിലൊരു മാറ്റമുണ്ട്. പക്ഷേ ഈ കാസർഗോഡിലില്ല. കാസർഗോഡ് നമ്മുടെ കാസർഗോഡ് സ്ലാങ് അല്ലേ, പൂർണ്ണമായും കാസർഗോഡ് സ്ലാങ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മയക്കു മരുന്നിന് വേണ്ടിയിട്ടാണ് കാസർഗോഡിലേക്ക് ഷൂട്ടിംഗ് മാറ്റുന്നതെന്നുണ്ടായിരുന്ന ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നത്, അതിന് അദ്ദേഹം മാപ്പും പറഞ്ഞു. അപ്പോൾ അത് തുടക്കത്തിൽ ആ ഒരു പരാമർശം കേട്ടപ്പോൾ അത് കാസർഗോഡുകാർക്ക് മൊത്തം വേദനയായിരുന്നു. നമുക്കൊരു വേദനയില്ല, കാരണം എന്തറിയാം, അങ്ങനൊരു സംഭവം നമുക്കില്ല. നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വേദനയ്ക്കേണ്ട കാര്യമുള്ളൂ. കാസർഗോഡ് ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി കാസർഗോഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. ഞങ്ങളൊരു സ്ഥലത്തും ആരെങ്കിലും ഏതെങ്കിലും സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധനയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു തരത്തിലും അവിടെ എവിടെയും ഇങ്ങനൊരു മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല.